അതിർത്തി ലംഘിച്ചെത്തിയ പാക് പൗരനെ BSF പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറി. അതിർത്തി രക്ഷാ സേനയുടെ പിടിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിൽ 12,000 പാകിസ്ഥാനി രൂപ ഉണ്ടായിരുന്നതായും സൈനിക വക്താവ് അറിയിച്ചു. മുഹമ്മദ് അസറഫ് എന്ന 60-കാരനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 3:40 തിരികെ അയച്ചത്. അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ച് ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിലെ രാംഗഡിൽ പ്രവേശിച്ച മുഹമ്മദ് അസറഫിനെ വെള്ളിയാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. അതിർത്തി രക്ഷാ സേന ഇയാളെ പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറി. ഇന്ത്യയുടെ നടപടിയെ പാക് അധികൃതർ പ്രശംസിച്ചതായി സൈനിക വക്താവ് അറിയിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ബോയിദ നരോവാൾ സ്വദേശിയാണ് മുഹമ്മദ് അസറഫ്. BSF ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. അതിർത്തി രക്ഷാ സേനയുടെ പിടിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിൽ 12,000 പാകിസ്ഥാനി രൂപയുണ്ടായിരുന്നതായും സൈനിക വക്താവ് പറഞ്ഞു. ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിലാണ് 60 വയസ്സുള്ള മുഹമ്മദ് അസറഫ് എത്തിയത്. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അതിർത്തി രക്ഷാ സേന പാകിസ്ഥാനിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുകയായിരുന്നു. അറസ്റ്റിനു ശേഷം സേന മുഹമ്മദിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. തിരികെ അയച്ച ഇന്ത്യയുടെ നടപടിയെ പാകിസ്ഥാൻ അധികൃതർ പ്രശംസിച്ചു. അതേസമയം പാകിസ്ഥാനിലെ പൈലറ്റിലായ വിമാനം രാജ്യാന്തര അതിർത്തിക്ക് സമീപം രാജസ്ഥാനിലെ ഗംഗാനഗറിൽ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് പൈലറ്റിലായ വിമാനം വെടിവെച്ചിട്ടതെന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബലാക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ 26 February നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വെടിവെച്ചിടുന്ന പാകിസ്ഥാന്റെ 3-ാമത്തെ പൈലറ്റില്ലാ വിമാനമാണിത്. വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ വ്യോമാതിർത്തി ലംഘിച്ച് ഗുജറാത്തിലെ പാക് പൈലറ്റില്ലാ വിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. പാകിസ്ഥാന്റെ 2-ാമത്തെ പൈലറ്റില്ലാ വിമാനത്തെ രാജസ്ഥാനിലെ ബിക്കാനീർ സെക്ടറിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വെടിവെച്ചിട്ടത്. കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് വ്യോമസേന പാക് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയാണ് ഭീകരാക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.